हाय फ्रेंड्स इन वीडियो नामपड़ कंपोस्ट प्रिपेयर अब कंपोस्ट प्रिपेयर नमुक पलर्क पलर डीकंपोसिशन प्रोसेस पदकयापे नाम जैव ऑर्गानिके मार्नर काल घटि कम कैमिकल पेस्टिसाइड उपयोग वाले क्रमातीत अब नमुक वे नेशनल ऑर्गानिक फार्म अब सेंटर फॉर नेशनल ऑर्गानिक फामिंग गवर्नमेंट ऑफ इंडिया और प्रोडक्ट निलर्कू ऑनलाइन कोडक्ट अच्छा या गवर्मेंटि वेस्ट डी कंपोसर इूपयू अं पलरू ए पलरू एंण चो अब इतना नमें अवरेदी कौल मैक्रोबियल फ्लोरा अब नाड़न पशु नमें वेचूर् पशु कूट के उत्तरप्रदेश उत्तरप्रदेश अवड़ा नाड़न पशुक चाणक मनुष्य उपकारप्रद्धि डी कंपोसिशन बैक्टीरिया ऐसोलेट इोलर बोटल अब ए बोटलि प्रत्येक बोटल चोदच या पर मुंब या वीडियो इटिटेंगत पर नम्बर बॉडी पार्टसल पटेद वित्वर मेन्शन इला क्रोप उपयोग पाणी तरह पर वेस्ट डी कंपोसर प्युर् स्ट्रेन्स आइसोलेटेड फ्रॉम देशी कौडंग अब नाड़न पशु चाणक आइसोलेट कुछ मैक्रो ऑर्गानिसम अणुक बैक्टीरिया का फंगस का उपयोग कंपोस्टिंग उपयोग सीड ट्रीट सीड मुख्यवच्छा पटे अल क्रोप उपयोग अब प्लानि डिशीस पाथोजनिक पेस्टी अब नमक कीटनाशिन उपयोग क्यों डीटेलड अब अवॉइड कॉन्टाक्ट ऑफ इत वेस्ट डी कंपोसर इवेद रूप फार्मेस साधन इत टेक्नोलॉजी बै नेशनल सेंटर फॉर ऑर्गानिक फार्मिंग गवर्नमेंट ऑफ इंडिया या ओपन कागत कौ ई अगत वलर्न निक्कुन्न ब्लैक कलरिलुल्लतान माइक्रोबियल फ्लोरा अणुक्कळ्ळ फंगस बैक्टीरिया एल्लाम कूडि चेर्न्निट्टोरु कंसोर्षियम आण अगत्त उळ्ळत इत एन्दोतिनत वलर्न निक्कुन्नेन्नु वेच्चाल अगार अगार एन्नु परंज माइक्रोबयोलजी एमएलटी एझुन्न पिळ्ळार्क्कोक्के अगार अगार अरियाम नम्मुडे कडलिल नडक्कुन्न ओरु वीडाण सीवीड एक्सट्राक्ट एन्नु परयत्तिल्ले नम्मल इप्पो वळवायिट्ट उपयोगिक्कुन्न आ सीवीड कडलिल कडलिल ओरुपाड वळरुम ग्रासलेरिय एडुलिस सर्गासम विट्टि एन्नोक्के परंज ञानुम वळर्त्तिट्टुण्ड अप्पम आ साधन ब्लीच अगर पौडर अब नम्मुडे ई नम्मळी जेल मेडिक्कत्तिल्ले ई केक्क् उंडाक्कानक्के അതിൻ്റെ പേരുണ്ട് ചൈനീസ് ഗ്രാസ് ആ സെയിം സാധനമാണ് അതിനകത്ത് ന്യൂട്രിയൻ്റ് അഗാർ പോലുള്ള മീഡിയം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അവർ 0.1 ml ചാണകത്തിൽ നടക്കുന്ന മൈക്രോബിയൽ ഫ്ലോറ ഒഴിക്കുമ്പോൾ ഇതുപോലെ വളർന്നു വരും ഈ സാധനം നമ്മൾ എങ്ങനെ ചെയ്യണ്ടേന്ന് വെച്ചാൽ ശർക്കര എനിക്ക് തോന്നുന്നു 1 ലിറ്ററിൽ ഉരുണ്ട ശർക്കര ഇടുക ഇട്ടിട്ട് അത് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല മൈക്രോബ്സ് വളരും നല്ലവണ്ണം കലക്കിയിട്ട് ഇത് അതുപോലെ ഇത് കൈകൊണ്ട് തൊടാതെ ഒരു സ്പൂണോ മറ്റോ ഉപയോഗിച്ച് ഉപയോഗിക്കാത്ത സ്പൂണോ തടി കഷ്ണോ വെച്ച് ഇത് ഇച്ചിരി പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം കട്ടിപിടിക്കുന്നതിൻ്റെ കൂട്ടാണ് അഗാർ അഗാർ ബാക്ടീരിയ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ് ന്യൂട്രിയൻ്റ് അഗാർ മീഡിയം ആയിരിക്കും ഇത് അപ്പം അതിനകത്ത് പലതും വളർന്നിട്ടുണ്ട് നാര് പോലെ നിൽക്കുന്നത് ഫംഗസ് ആണ് പിന്നെ ഓപ്പൺ ചെയ്ത് വെച്ചാൽ പുറത്തുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്തോണം കാരണം ഇത് ഓപ്പൺ ചെയ്താൽ നമ്മുടെ ഏറി കാണുന്ന അണുക്കളും കൂടി ഇതിൻ്റെ അകത്ത് കയറി വളരാൻ തുടങ്ങും എന്നിട്ടിത് നമ്മൾ കരിയിലയോ ഒക്കെ കൂട്ടിയിട്ട കമ്പോസ്റ്റ് തളിച്ചു കൊടുത്താൽ പെട്ടെന്ന് കമ്പോസ്റ്റ് എഫക്റ്റ് കിട്ടുന്നുണ്ടെന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ പറയുന്നത് ഞാനിത് ഇതുവരെ ഉപയോഗിച്ചില്ല വാങ്ങി വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ എന്താണെന്നറിയാൻ വാങ്ങിയതാണ് നല്ല റിസൾട്ട് ഉണ്ടെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം ഇറക്കിയതായിരിക്കാം അപ്പോൾ ഒന്നുമില്ല നമ്മൾ ലാബിൽ ഉപയോഗിച്ച് ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ചുകൊണ്ടിരുന്ന ന്യൂട്രിയൻ്റ് അഗാർ അല്ലെങ്കിൽ ബാക്ടീരിയ മൈക്രോബ്സ് വളർത്താനുള്ള മീഡിയം ഒരു ബോട്ടിലിനകത്ത് ഒഴിച്ച് അതിനകത്ത് വളർത്തി പാക്ക് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്നു അത്രയേ ഉള്ളൂ
അപ്പോൾ എല്ലാവരും കഴിയുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശർക്കരയാണ് മെയിൻ. പക്ഷേ ഒരു കാര്യം, ശർക്കരയിലധികവും ഞാനൊക്കെ ഫംഗസിനെയാണ് വളർത്തിയേക്കുന്നത്. ബാക്ടീരിയ എങ്ങനെ വളരുമെന്നറിയത്തില്ല. ബാക്ടീരിയയ്ക്ക് എപ്പോഴും മധുരമല്ല, ഉപ്പിൻ്റെ കണ്ടൻറ് അത്യാവശ്യമാണ്. അപ്പോൾ അവിടെ ഒരു കോൺട്രവേഴ്സി ഫീലുണ്ട്. പക്ഷേ വളരുമായിരിക്കാം, എവിടെയും വളരുന്ന സാധനങ്ങളാണല്ലോ ഇതൊക്കെ, മണ്ണിലും എല്ലായിടവും വളരുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. വെറും 20 രൂപയ്ക്കാണ് നമുക്ക് ഇത് കിട്ടുന്നത്, വേസ്റ്റ് ഡീകമ്പോസർ. അപ്പം ഓൺലൈന് കിട്ടും, ഞാനും ഓൺലൈനാണ് ഇത് മേടിച്ചത്. അത് ഇട്ടിട്ടുണ്ട് ഫോർ ഫാർമേഴ്സ് യൂസ് എന്ന് ഇട്ടിട്ടുണ്ട്. അപ്പം എടുക്കുമ്പം പ്രിക്കോഷൻസ് നോക്കുക, താഴെ കോഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കുക. അതിനകത്ത് നമ്മുടെ ശരീരവുമായിട്ട് ഒരു കോണ്ടാക്റ്റും പാടില്ല. അതുപോലെ തന്നെ നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ് ഉപയോഗിച്ചെടുത്ത് ഉപയോഗിച്ച ഒരു ഗുണവുമില്ല. കാരണം ഫംഗിസൈഡോ പിന്നെ അങ്ങനത്തെയൊക്കെ ഉപയോഗിച്ച കെമിക്കൽസ് ഉണ്ടെങ്കിൽ ബാക്ടീരിയ എല്ലാം ചത്തുപോകും. അപ്പം നമ്മുടെ ചാണകമാണ് ബേസ്, ആ ചാണകത്തിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. പലരും പല ന്യായങ്ങളും കൊണ്ടുവരും, കാരണം ഇത് ഞാൻ എൻ്റെ തറയിൽ മെഴുകിയിരുന്നു, ചാണകം ഒന്നും പറ്റിയില്ല. അതൊക്കെ ശരി തന്നെ, പക്ഷേ ഇമ്മ്യൂണിറ്റി ഓപ്പർച്യൂണിസ്റ്റിക് പാത്തോജൻ അത് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ പ്രതിരോധശേഷി കുറവുള്ള സമയത്ത്, നമ്മുടെ കഷ്ടകാല സമയമാണെങ്കിൽ ഇതൊക്കെ നമുക്കെതിരെ ചിലപ്പം സംഭവിക്കുക. അതുകൊണ്ടാണ് അവർ ഈ കോഷൻസ് മൈക്രോബ്സ് ആയതുകൊണ്ട് ഇത് ഇട്ടേക്കുന്നത്. നിങ്ങൾ വായിച്ച് നോക്കിയ ശേഷം മാത്രം ഇതെല്ലാം ഉപയോഗിക്കുക, ശ്രദ്ധയോടെ ഉപയോഗിക്കുക. കുഞ്ഞുങ്ങളുള്ളടത്ത് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കുക. ചാണകം ഉപയോഗിക്കുമ്പോഴും അങ്ങനെ തന്നെ, നമ്മൾ കൈയൊക്കെ മുറിവൊക്കെ ഉണ്ടെങ്കിൽ ചാണകം, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ, ചാണകത്തിനകത്തുള്ള അണുക്കൾ കയറിക്കഴിഞ്ഞാൽ അനേറോബിക് ബാക്ടീരിയ ഒരുപാടുണ്ട്, കയറിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ പഴുക്കുകയും പിന്നെ ടെറ്റനസ് ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആവശ്യം വരും തീർച്ചയായിട്ടും. ശ്രദ്ധിച്ചുപയോഗിക്കുക. നല്ലൊരു പ്രോഡക്റ്റാണ് വേസ്റ്റ് ഡീകമ്പോസർ. അപ്പം ഈ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്നും പറഞ്ഞാണ് നിങ്ങളെ ഇന്ന്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു യൂട്യൂബ് ചാനൽ ഗ്രീൻ ഗ്രാമ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഡോക്ടർ ഹരി മുരളീധരൻ ഫ്രം ഗ്രീൻ ഗ്രാമ സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.